ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പോൾ എല്ലാവരും തമ്പനയിലേക്ക് കണ്ടുവരാവല്ലേ. അപ്പം നമ്മുടെ ചാനൽ ജിനു ആൻഡ് ഷാക്കിർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ പറയുകയാണ്, പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹൗസ് വാമിംഗ് ആയിട്ടാണ്. ഞാൻ എൻ്റെ ഇതിൻ്റെ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലാമയുടെ ഹൗസ് വാമിംഗ് ഉണ്ടെന്ന്. അപ്പം ഇതാ നമ്മളെല്ലാവരും രാവിലെ തന്നെ മാറ്റി സുൻഖാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുടിയൊക്കെ നോക്കട്ടെ, ഒന്ന് തലക്ക് താത്ത്. ആ ഓക്കെ, രസമുണ്ടോ, ഇഷ്ടപ്പെട്ടോ? എന്നോട് തെറ്റില്ല. നമ്മുടെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ഫാന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സുൻഖ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ദാ അവിടെ നിന്ന് സുൻഖ അപ്പം ഒരു ഫാനൊക്കെ വാങ്ങി നല്ലൊരു ഗിഫ്റ്റ് ബോക്സൊക്കെ ആക്കിയിട്ട് പൊയിഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം പിന്നെ ഫാനൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടോ സുൻഖ എത്താനേ. പിന്നെ നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം ഇസുബാവദ സുൻഖാനെ കണ്ടപ്പോഴേക്കും ഉടനെ ഓടി ഭയങ്കര സന്തോഷത്തിലാണ്. മൂന്ന് ദിവസം മുന്നേ തന്നെ കയറി കൂടിയിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഇന്നാണ് ഫങ്ഷൻ അവർ വെച്ചിട്ടുള്ളത്. അപ്പം അപ്പോൾ ആ മൂന്ന് ദിവസം മുന്നേക്ക് ഉമ്മയും പിന്നെ എത്താത്ത എല്ലാവരും പോയിട്ടുണ്ട്. എത്താത്തൻ്റെ മോനക്ക് പിന്നെ വെയ്യ പനിയൊക്കെ ആയതുകൊണ്ട് ഓളും പിന്നെ ഹസ്ബൻഡും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പിന്നിപ്പോൾ ദാ എൻ്റെ ഉപ്പയ്ക്കും ഇന്ന് ചെറിയൊരു പ്രോഗ്രാമുണ്ട് ഉപ്പാൻ്റെ കുടുംബത്തിൽ തന്നെ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ദാ നമ്മളിപ്പം ഇവിടെ ദാ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല ഈ ഇവിടുത്തെ പോകുന്ന വഴികളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഫുൾ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഓരോ വഴികളാണ്. അങ്ങനെ ഇപ്പോൾ ദാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇസുക്കുട്ടൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അവിടെ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ അവനെ എന്തായാലും ഉണരും, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഭയങ്കര പൂച്ചുറുക്കിൻ്റെ ആളാണല്ലോ. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ നമ്മളിപ്പം വീട്ടിലൊക്കെ കയറി എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇപ്പം ഇത് അവരുടെ വലിയ മോളാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോരോ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരും ഒന്ന് ഒത്ത് കാണുക. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഇസുക്കുട്ടനൊക്കെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നത് തിരിഞ്ഞു നോക്കാത്തവള്, ആയിക്കോട്ടെ. അപ്പോഴേക്ക് ഇതാ നമുക്കുള്ള വെൽക്കം ഡ്രിങ്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുൻഖ അവിടെ മുൻഭാഗത്ത് ആണുങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പം സുൻഖ പിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ മിന്നത്തിനാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഏതായാലും ഞാൻ കുറച്ച് ഇവിടെ വൈകുന്നേരം വരെ ഉമ്മാൻ്റെ നിന്നിട്ട് ഉമ്മാൻ്റെ കൂടെ കേട്ടിട്ട് പോരാ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട് ഇവിടെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് സംസാരിച്ചു, അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും വന്ന് സന്തോഷം ഉണ്ട് സംസാരിച്ചതിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞതിലൊക്കെ. അങ്ങനെ പിന്നെ ഇതാ ബന്ധങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ കുഞ്ഞാമ്മ, നമ്മുടെ വീടിൻ്റെ ഓണർ. അപ്പം എല്ലാവർക്കും ഞാനിങ്ങനെ ഈ ഒരു ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ആ ഒരു ചറപ്പറയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സുൻഖ അപ്പോഴേക്കും പോവാനും വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും കുറച്ച് അവിടെ വരെ കൊണ്ടാക്കി കൊടുത്തു, പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യം ഇസുക്കുട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉമ്മയും കൂടിയൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അവൻ്റെ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ദാ നമ്മുടെ വീടാരും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതാണ് അതിൻ്റെ മുൻ സൈഡ്. അപ്പം ഇപ്പം ധാരപ്പായി ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനില്ല. പക്ഷേ എന്നാലും മാഷാല്ലാ നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യം ഉള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ദാ ഇത് സിറ്റ് ഔട്ട് ഏരിയ ആണ്. പിന്നെ ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ചെറിയ പരിമിതികൾ കാരണം വലിയ നല്ല അടിപൊളിയാക്കിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇല്ലാണ്ടൊക്കെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നേരെ കയറി ചെല്ലുന്നൊരു ഹാളാണിത്. ഹാളിൻ്റെ നേരെ സൈഡിലായിട്ട് നമ്മുടെ സോഫയൊക്കെ ഇരുന്നിട്ടുള്ള ലിവിങ് റൂം ഉണ്ട്. അതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ്
നമ്മുടെ ഫുഡൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളും അതൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഹാളിൽ കുറച്ച് പേർക്ക് ഇരിക്കാനുള്ളൊരു ചെറിയൊരു സോഫയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് തന്നെ നല്ല അടുക്കും ഒതുക്കൊക്കെ ആയിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വൃത്തിയാണല്ലോ, അത് സംഭവം ഉഷാറായിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഏരിയയിലും വാഷ് ബേസ് ഉണ്ട് കേട്ടോ, രണ്ടപ്പുറത്തപ്പുറത്തായിട്ട് വാഷ് ബേസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഇടത്തെ സൈഡിലായിട്ടാണ് ഇവിടെ രണ്ട് റൂം വരുന്നുണ്ട്. ഇത് ആദ്യം ഒരു റൂമാണ്. പിന്നെ അവിടെ തന്നെ ഈ വാളിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള അലമരകളാണ് കേട്ടോ ഉള്ളത്. ഇതിന് നേരെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ തന്നെ ഇതാ കാണാം, അടുത്ത റൂമാണ് കേട്ടോ. അപ്പം ഇതൊരു മാസ്റ്റർ ബെഡ്റൂം പോലെയുണ്ട്. അപ്പം അവിടെ ഫുൾ സെറ്റിലാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഉള്ളേരിയയിലേക്കായിട്ടാണ് അവർ മിററും അതുപോലെ തന്നെ വാർഡ്രോബൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റും ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ടോയ്ലറ്റ് ഈ രണ്ട് റൂമിൻ്റെ ഇടയിലായിട്ടും ഉണ്ട്. പിന്നെ വാഷ് ബേസിന് അടുത്തായിട്ട് ഒരു റൂമുണ്ട്, അതിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഒട്ടാകെ മൂന്ന് റൂമുണ്ട്, രണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ട്, ഒന്നിൻ്റെ മാത്രം ടോയ്ലറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഏകദേശം നമ്മുടെ അടിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫസ്റ്റ് വരുന്ന വാതിൽ തന്നെ പുറത്തേക്ക് പോകാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൂമിൻ്റെ വാതിലാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ഹാളുകൾ തന്നെയാണ്. എല്ലാ റൂമിനും നല്ല അത്യാവശ്യത്തിന് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനും ഉള്ളിലും ബാത്റൂമുണ്ട്, പിന്നെ അത് അലമരയുണ്ട്. പിന്നെ ഇതാ നമ്മുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്ന് നോക്കിയാൽ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പം ഇതേപോലെ തന്നെ വേറെ റൂമാണിത്, അതിന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ളതാണ്. അതുപോലെ തന്നെ ബാൽക്കണി ഈ റൂമിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് റൂമിൻ്റെ ബാൽക്കണി നമ്മൾ തുറന്ന് കാണിക്കാം. പക്ഷെ അതിൻ്റെ ആ ഒരു പടിയൊന്നും അവിടെ വെച്ചിട്ടില്ല. അപ്പം അതുകൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കണ്ടാലും അറിയാം അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വീണു പോവും. അത് വെക്കാത്തതുകൊണ്ട് അതിപ്പം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നേരെ ആ നോക്കിയാൽ കാണുന്ന ആ ഒരു ഭാഗത്തുകൂടി വെക്കാനുണ്ട്. അപ്പം അതുകൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അത് വേറെ റൂമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കിടക്കാനൊക്കെ ഉള്ള റൂം, അതിലൊരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പം മേലെയുണ്ട് മൂന്ന് റൂം. അപ്പം എല്ലാം കൊണ്ടും നല്ല ആ ഒരു ചെറിയൊരു സർഫേസിൽ തന്നെ നല്ല സൗകര്യമുള്ളൊരു വീടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ഇതും. അപ്പം നമ്മുടെ ഈ ഒരു ബാൽക്കണിയിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പാടത്താണ് ഫുൾ ആ ഒരു തെങ്ങും കവുങ്ങും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു പച്ചപ്പ് ഫീലിംഗ് ആണ്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നൊരു ബാൽക്കണി ഉണ്ട്, എല്ലാവർക്കും കൂടി പോയൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലും ഇത് സീനറി തന്നെയാണ് കേട്ടോ, പച്ചപ്പും. പിന്നെ റോഡിലേക്കൊക്കെ ഫുള്ള് കാണാം. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വൈബാണ് അവിടെയൊക്കെ പോയിരിക്കാൻ ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ വരുന്നതിനനുസരിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്, അവർക്ക് പിന്നെ ഒരു അതിർപ്പായിരിക്കുമല്ലോ. പിന്നെ ഇതാ ഇവരിപ്പം കളിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇസുക്കുട്ടനൊക്കെ ഇപ്പം അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡെന്താ വരാത്തതെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പം ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചതാ. നമ്മുടെ അമ്മാനൊക്കെ ഇപ്പം സജീവമായിട്ട് ഇങ്ങനെ ഓരോരോ ഇതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് വരട്ടിയതൊക്കെ ഉണ്ട്. ലേറ്റ് ആയതുകൊണ്ടാണോ അതോ ഇനി ബിരിയാണി കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. നമ്മുടെ ഇസ്ബാബ് പിന്നെ ആദ്യം കൊടുത്തതുകൊണ്ട് അവനിപ്പം അനിയത്തിയുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ച്. ഏതായാലും അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പോൾ നമ്മളുടെ സംസാരമൊന്നും തീരണ തന്നെയല്ലോ കേട്ടോ, ഫുള്ള് നമ്മളിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടല്ലേ.
അപ്പോൾ എന്തായാലും നമ്മൾ ആ കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നൊരു ചോദ്യം ഉണ്ടാവും ഇതിൻ്റെ അടുക്കള ഭാഗം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നേരെ ഹാളിൽ നിന്ന് കയറി വരുന്ന ഒരു ഭാഗമാണ്. അവിടെ ഷോക്കേസും പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആ ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. പിന്നെ അവിടെ നിന്നല്ല അപ്പോൾ കാണിക്കാനില്ല ഫുള്ള് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആളുകളൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഇതാ ഒന്ന് അടിച്ച് വാരി ഒക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം ഇത് അവരുടെ മകനാണ് കേട്ടോ, മൂത്ത മകനാണ്. അപ്പോൾ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റ് ഇപ്പം തന്നെ പൊളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ അപ്പോൾ പറഞ്ഞേ ഇവല്? അതെ, ഈ വീടിൻ്റെ എല്ലാ പ്ലാൻ വർക്കും അറിയുന്ന ആൾക്കാരാണ്. അല്ല സോറി, മുഴുവൻ ചെയ്ത് തീർത്ത ആൾക്കാരാണ് അല്ലേ. അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം വലിയ അമ്മേൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ അനിയത്തി, വലിയ അനിയത്തിക്ക് ഉപ്പാൻ്റെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് ബാപ്പനോട് മിണ്ടാത്ത തന്നെ ഒരു ബാപ്പ മുണ്ടൂല കേട്ടോ. പിന്നെ എനിക്ക് മുട്ടായി ഒന്നും വാങ്ങി തരൂല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് ബ്ലോഗും എല്ലാമായിട്ട് കാണും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, അസ്സലാമു അലൈക്കും.